പൗലൂസ് എഴുതിയ ഒരു കത്ത് കൊരിന്തില സഭകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തയക്കുമ്പോൾ എത്ര ദിവസം എടുക്കും ഈ ലെറ്റർ അവിടെ എത്താനായിട്ട്? ആ, നടന്നിട്ടും കപ്പലിനും അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് സമയം ഒത്തിരി എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു സമയം എടുത്ത് അവരുടെ കയ്യിൽ എത്തിയ ലെറ്റർ ആർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്? കൊരിന്തില സഭയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതാണ്. ആ കൊരിന്തില സഭയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ലെറ്റർ വേറൊരു സഭയിൽ ആൾക്കാർ വന്ന് ചോദിക്കുമോ, കൊടുക്കുമോ? നമ്മൾ നമ്മുടെ പിന്നെ മക്കൾക്ക് എന്തെങ്കിലും ഒരു കത്തോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനോ വൈഫിനോ ഒരു കത്ത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ വൈഫിനോ മക്കൾക്കോ എഴുതി കൊടുത്ത കത്ത് അവർ വേറെ ആരെങ്കിലും കാണിക്കുമോ? അത് അവർക്ക് വേണ്ടിയിട്ട് പേഴ്സണലായിട്ട് എഴുതി അഡ്വൈസ് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പൗലൂസ് ഇനി അങ്ങോട്ട് സംസാരിക്കുന്ന കാര്യം കൊരിന്തിലെ ജനങ്ങളുടെ പശ്ചാത്തലത്തെ, സംസ്കാരത്തെ, അവരുടെ നിലവാരത്തെ, അവരുടെ ജീവിത ശൈലികളെയൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന അഡ്വൈസാണ് താഴോട്ട് പറയുന്ന കാര്യം. കൊരിന്തിലെ നിവാസികളെന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ഒരു വലിയൊരു പ്രാകൃതമായ ക്ഷേത്രത്തിനകത്ത് ജീവിച്ച് വന്ന ആൾക്കാരാണ് കൊരിന്തിലെ നിവാസികൾ. ആ ക്ഷേത്ര നിവാസികളോടാണ് പൗലൂസ് സംസാരിക്കുന്നത്. സോ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, വാരണാശി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന മുനിമാർ ദീശയൊക്കെ നീട്ടി വളർത്തി, മുടിയൊക്കെ നീട്ടി വളർത്തി അല്ലേ, മാലയൊക്കെ ഇട്ട് ആ ഒരു പ്രത്യേക അറ്റേറിലാണ് അവർ ജീവിക്കുന്നത് അല്ലേ, ഒരു സന്യാസി ലുക്കില്ല. സോ ഇതുപോലെ കുരുന്തിനകത്തുള്ള ആൾക്കാർ അവരുടെ ഒരു പ്രത്യേക ഒരു കൾച്ചർ ഉണ്ടായിരുന്നു, ആ കൾച്ചറിലാണ് ആൾക്കാർ ജീവിക്കുന്നത്. സോ ജീസസ് ക്രൈസ്റ്റിലൂടെ ലഭിച്ചിരിക്കുന്ന ആ ദൈവീക ജീവനെ പ്രാപിച്ചു കഴിയുമ്പോൾ ഇനി ആ പഴയ കൾച്ചറിൽ നിങ്ങൾ തുടരണമെന്നില്ല, ഇനി നിങ്ങൾക്ക് ആ ദൈവജീവനിലുള്ള ഒരു പുതിയ കൾച്ചർ വേണമെന്നുള്ള രീതിയിലാണ് പൗലോസ് സംസാരിക്കുന്നത്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്ന് ഈ കാര്യങ്ങളെ ഗ്രഹിച്ചാൽ മാത്രമേ അതിൻ്റെ ശരിക്കുമുള്ള ഉദ്ദേശ ലക്ഷ്യം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഈ ഉപദേശം ഇനി നമുക്കെടുത്ത് വെച്ച് പാലിക്കാൻ പറ്റുമോ? ഈ അടുത്ത് പറയുന്ന മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തലയിൽ തുണിയിടണമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ടുള്ള ആദ്യത്തെ സബ്ജക്റ്റ്. അപ്പോൾ കൊരിന്ത് സഭയോട് പൗലൂസ് തലയിൽ അല്ലെങ്കിൽ അത് ഞാൻ പറയാം എന്താ സംഭവം എന്നുള്ളത്, അതിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയാനൊരു ഉദ്ദേശമുണ്ട്. പക്ഷെ നമ്മളത് പാലിക്കാത്തതിന് വേറൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു സബ്ജക്റ്റ് ഞാൻ ഓൾറെഡി ഇതൊരു വീഡിയോ ചെയ്തിട്ടതാണ്, നിങ്ങൾ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചെന്ന് പോകാം. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു. അപ്പോൾ മൂടുപടമിടാതെ സ്ത്രീ പ്രാർത്ഥിക്കാൻ, കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ, പ്രവചിക്കാൻ പാടില്ല എന്നതാണ് പൗലൂസ് ഇവിടെ പറയുന്ന കാര്യം. എന്താണ് ഈ മൂടുപടം എന്നറിയാവോ? മൂടുപടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിലിടുന്ന തുണിയല്ല. നമ്മുടെ പള്ളിയിലെ സഹോദരിമാരൊക്കെ എങ്ങനെയാണ് തലയിൽ തുണിയിടുന്നത്? ഒന്നുകിൽ സാരിയുടെ തുമ്പെടുത്ത് ഇങ്ങനെ ഇടും അല്ലേ, ഇല്ലെങ്കിൽ ഒരു ഷോളെടുത്ത്, ചുരിദാറൊക്കെ ഇട്ടേക്കുന്നവരാണെങ്കിൽ ഷോളെടുത്ത് ഇങ്ങനെ ഇടും. അതല്ല, കുറച്ചുകൂടെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഒരു സ്കാർഫ് എടുത്ത് തലയിൽ കെട്ടും. സോ ഈ രീതിയിലാണ് തലയിൽ തുണിയിടുന്നത് നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മയിൽ. പക്ഷെ പൗലൂസ് അവിടെ പറയുന്നത് തലയിൽ തുണിയിടുന്ന കാര്യത്തെക്കുറിച്ചിട്ടല്ല, മൂടുപടമിടുന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ തലയിൽ തുണിയിടുന്നത് മൂടുപടവും തമ്മിൽ വ്യത്യാസം എന്താ? മൂടുപടം എന്ന് പറഞ്ഞാൽ കണ്ണ് മാത്രമേ വെളിയിൽ കാണാൻ പറ്റത്തുള്ളൂ, വേറൊന്നും വെളിയിൽ കാണാൻ പറ്റത്തില്ല, അത് മൂടുപടം. ഇന്നത്തെ നമ്മുടെ മുസ്ലിം സഹോദരിമാരിട്ടേക്കുന്ന പർദ്ദയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഇടുന്നത് കണ്ടിട്ടുണ്ടോ? സോ അതുപോലൊരു സാധനമാണ് ഈ മൂടുപടം എന്ന് പറയുന്നത്. കണ്ണിൻ്റെ ഭാഗത്ത് മാത്രം ചിലപ്പോൾ ഒരു ചെറിയൊരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള തുണിയോ അല്ലെങ്കിൽ ആ ഭാഗത്ത് മാത്രം തുണിയില്ലാത്ത രീതിയിലോ ആയിരിക്കും ക്രമീകരിച്ചിരിക്കുന്നത്. വേറൊന്നും കാണാൻ പറ്റാത്തൊരു സാധനമാണ് മൂടുപടം. ഇതേ ഒരു മൂടുപടം വേറൊരാളിട്ടതായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. മോശെ ദൈവത്തിൻ്റെ തേജസ് തൻ്റെ മുഖത്ത് പ്രകാശിക്കുന്നത് ജനങ്ങൾ കാണാതിരിക്കാൻ മോശ തൻ്റെ മുഖത്ത് മൂടുപടമിട്ട് നടന്നതായിട്ട് പഴയ നിയമത്തിലും പറയുന്നുണ്ട്, പുതിയ നിയമത്തിനകത്തും പറയുന്നുണ്ട്. അപ്പോൾ മോശയിട്ട മൂടുപടം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? തൻ്റെ മുഖത്തുള്ള ദൈവത്തിൻ്റെ തേജസ് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖത്തിട്ട സാധനത്തിനെയാണ് മൂടുപടം എന്ന് പറയുന്നത്. അപ്പോൾ മൂടുപടം ഇട്ട് കഴിഞ്ഞാൽ മുഖം വെളി കാണുമോ? കാണത്തില്ല. ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് മൂടുപടം ഇടുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കൊരിന്തിലെ സ്ത്രീകളെടുത്ത് മൂടുപടം ഇടാൻ പറയാൻ കാരണം?
ദേശശുദ്ധി ഇത്രയേ ഉള്ളൂ. കൊരിന്ത് സ്ത്രീകളുടെ മുഖം സഭാ കൂട്ടായ്മയ്ക്കകത്തിരിക്കുമ്പോൾ, അവർ സംസാരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, പ്രവചിക്കുമ്പോൾ അവരുടെ മുഖം മറ്റുള്ളവർ കാണാൻ പാടില്ല. സിമ്പിൾ. അപ്പോൾ എന്തുകൊണ്ടാണ് കൊരിന്തിലെ സഭയിലെ അംഗങ്ങളുടെ അടുത്ത് മാത്രം പൗലൂസ് ഇത് പറയാൻ കാരണം? അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം സിമ്പിളാണ്. കൊരിന്തിലെ സ്ത്രീകളെല്ലാം അന്നത്തെ അവരുടെ കൾച്ചർ അനുസരിച്ച് ദേവദാസിമാരായിരുന്നു. ദേവദാസികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേശ്യാവൃത്തി ക്ഷേത്രത്തിനകത്ത് ചെയ്യുന്ന, തങ്ങളുടെ ശരീരത്തെ ദൈവത്തിന് വേണ്ടിയിട്ട് ഹോമിച്ച്, അങ്ങനെ വേശ്യാവൃത്തിയെ ഒരു ആരാധനയായിട്ട് പൂജയായിട്ട് കാണുന്ന വ്യക്തികളായിരുന്നു കൊരിന്തിലെ സ്ത്രീകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊരിന്തിലെ സ്ത്രീകൾ പരസ്പരവും പുരുഷന്മാർ തമ്മിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിരുന്നത് കൊണ്ട് സഭാ കൂട്ടായ്മയ്ക്കകത്ത് വന്നിരുന്ന പ്രാർത്ഥന പറയുമ്പോഴും പ്രവചനം പറയുമ്പോഴും ആ സ്ത്രീയുടെ മുഖം മറ്റേ ആൾ ദർശിക്കുമ്പോൾ, ആ ഇത് ഇന്ന വ്യക്തിയല്ലേ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. പുരുഷന് ഓർമ്മ വരും, സ്ത്രീക്ക് ഓർമ്മ വരും. അപ്പോൾ പഴയ ജീവിതം അങ്ങനെയായിരുന്നു. സോ കൂട്ടായ്മയ്ക്കകത്തിരിക്കുമ്പോൾ പഴയ ജീവിതത്തിൻ്റെ ആ ഒരു കുറ്റപ്പെടുത്തൽ, കുറ്റബോധം മനസാക്ഷിക്കകത്ത് വന്നിട്ട് ശരിയായ രീതിയിൽ കൂട്ടായ്മ ബന്ധത്തിനകത്ത് തുടരാൻ പറ്റില്ല എന്നതുകൊണ്ട് പരസ്പരം കാണാതിരിക്കാൻ, ഇതാരാണെന്ന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂടുപടം ഇടാൻ പറയുന്നത്. അപ്പോൾ മൂടുപടം ഇട്ടിട്ട് കൂട്ടായ്മയിലിരിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, ആ പ്രവചനങ്ങൾ നടത്തുമ്പോൾ, അങ്ങനെ ആത്മീയ കൂട്ടായ്മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മുഖം മറച്ചിരിക്കുന്നത് കൊണ്ട് ഇതെന്ന വ്യക്തിയാണെന്ന് ആർക്കും മനസ്സിലാകത്തില്ല. അപ്പോൾ അവർക്ക് ഹൃദയം കൊണ്ട് ദൈവത്തോട് മിണ്ടാനും ഹൃദയം കൊണ്ട് മറ്റുള്ളവരോട് ഇടപെടാനും തക്കവണ്ണം കാരണമാകും എന്ന് മാത്രം. അതിനു വേണ്ടിയിട്ടാണ് മുഖം മറയ്ക്കാനായിട്ട് പൗലൂസ് കൊരിന്തിലെ സ്ത്രീകളോട് പറയുന്നത്. സോ ഇതുപോലെ തന്നെയാണ് പുരുഷന്മാരോട് പൗലൂസ് പറയുന്നു, നിങ്ങൾ എന്തിനാ മുടി നീട്ടി വളർത്തുന്നത്? മുടി നീട്ടി വളർത്തുന്നത് നിങ്ങൾക്ക് അപമാനകരമാണ്, അതുകൊണ്ട് മുടി കത്രിക്കണം. ഇത് പറയാൻ കാരണം സ്ത്രീകളെപ്പോലെ പുരുഷന്മാരും ആ കൊരിന്ത് സഭയിൽ പ്രാകൃത വേഷത്തോടുകൂടെ നിൽക്കുന്നത് കൊണ്ടാണ്. മുടിയൊക്കെ നീട്ടി വളർത്തി, താടിയൊക്കെ ദീശയൊക്കെ നീട്ടി വളർത്തി ഒരു പ്രാകൃത രൂപത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു ചിട്ടവട്ടം, ഒരു ഡിസിപ്ലിൻ അവരുടെ ഇടയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പുരുഷന്മാരോട് മുടി കത്രിക്കാനായിട്ട് പൗലൂസ് പറയുന്നത്. ഇതും കൊരിന്ത് സഭയ്ക്കകത്തുള്ള വ്യക്തികളോടാണ്, ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല. സോ ഈ ഒരു വാക്യം എടുത്തു വച്ചിട്ടാണ് ഇന്ന് പല കരിസ്മാറ്റിക്കൽ ചർച്ചുകളും അവിടുത്തെ പാസ്റ്റർമാരും മീശയും താടിയൊക്കെ വടിച്ച് കളഞ്ഞ്, മുടിയൊക്കെ മുറിച്ച്, വെള്ളയും വെള്ളയൊക്കെ ഇട്ട് മറ്റൊരു പ്രകൃതത്തിൽ അവരെ അവതരിപ്പിക്കാൻ കാരണം പൗലൂസിൻ്റെ ഈ ഉപദേശത്തെ എടുത്ത് വച്ചിട്ടാണ്. മുടി നീട്ടി വളർത്താൻ പാടില്ല, ദീശ നീട്ടി വളർത്താൻ പാടില്ല, ക്ലീൻ ഷേവ് ആയിരിക്കണം, നല്ല അങ്ങനെയുള്ള രീതിയിൽ വേണം ദൈവ ശുശ്രൂഷ ചെയ്യാനെന്നൊക്കെ ദുർവ്യാഖ്യാനം നടത്തിയിട്ടാണ് അവർ ആ രീതിയിലുള്ള ഒരു അറ്റേർ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കൊരിന്തിലേക്കാണ് പറഞ്ഞതെന്നുള്ളത് അവർ മറന്നുപോകും. സോ വാദിക്കാനാണെന്നുണ്ടെങ്കിൽ ബൈബിളിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാദപ്രതിവാദം ചെയ്യാനായിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ ലേവ്യ പുസ്തകം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, പിന്നീട് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി, ലേവ്യ പുസ്തകം 21-ാമത്തെ അധ്യായം നോക്കിക്കഴിഞ്ഞാൽ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തി താടി മുറിക്കാൻ പാടില്ല, മുടി മുറിക്കാൻ പാടില്ല. ഇപ്പോൾ മോശയെ പോലുള്ള, അഹരോനെ പോലെയുള്ള, അഹരോൻ്റെ താടി സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലേ, അഹരോൻ്റെ താടിയുടെ മുടിയുടെ അറ്റത്തോളം അഭിഷേകത്തിൻ്റെ തൈലം നീണ്ടു കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അഹരോൻ്റെ താടിക്ക് നല്ല നീട്ടമുണ്ടായിരുന്നു. സോ അഹരോനെ പോലെ, മോശയെ പോലെ, പഴയ നിയമത്തിനകത്ത് ശിംശോനെ പോലെയൊക്കെ ഉള്ള വ്യക്തികൾക്ക്, അനോയിൻറ്റിങ് ദൈവം ചെയ്ത വ്യക്തികൾക്കൊന്നും മുടി മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടായിരുന്നു, താടി കത്രിക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ പടം വരച്ചിരിക്കുമ്പോൾ യേശുവിൻ്റെ മുടിയും താടിയൊക്കെ നീട്ടി വളർത്തി മുടി കത്രിക്കാതിരിക്കുന്ന ഒരു പ്രകൃതത്തിൽ യേശുവിനെ അവതരിപ്പിച്ചിരിക്കുന്നതിന് കാരണം പഴയ നിയമത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന അഭിഷിക്തന്മാരൊന്നും മുടിയും താടിയും മുറിക്കാൻ പാടില്ല എന്നുള്ള നിയമത്തെ അനുവർത്തിച്ചാണ് യേശുവിന് അങ്ങനെയുള്ളൊരു രൂപം ഫോട്ടോകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ കാലഘട്ടത്തിൽ ഈ എഴുതപ്പെട്ടിരിക്കുന്ന ഈ കാര്യത്തെ എടുത്ത് നമുക്കിന്ന് അനുവർത്തിക്കണം, പ്രാവർത്തിക മണ്ഡലത്തിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് എഴുതിയൊരു കാര്യം അല്ല. അപ്പോൾ ഈ 11-ാമത്തെ അധ്യായം, കൊരിന്ത്യർ 1-ൻ്റെ 11-ാമത്തെ അധ്യായം എടുത്ത് നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് തലയിൽ തുണിയിടണമെന്നും ദീശയും മുടി നീട്ടി വളർത്താൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് ഞാൻ ഉപദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ എഴുതപ്പെട്ടതിന് വിപരീതമാകും. കാരണം നമുക്ക് വേണ്ടിയിട്ട് എഴുതിയതല്ല.
സോ ബൈബിളിൻ്റെ പശ്ചാത്തലം, ആര് ആർക്ക് എന്തിന് ഏത് സാഹചര്യത്തിൽ എഴുതി എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ വേണം പലപ്പോഴും നമുക്ക് വചനങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ട്. ഇല്ലെങ്കിൽ തെറ്റു.